ഹലോ നോക്കട്ടെ മഹാബലി. ഹലോ ഇലാഞ്ചിട്ടുണ്ടല്ലോ. ഹാപ്പി ഓണം. ഹൈ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. കുഞ്ഞപ്പന ഇന്ന് സ്കൂളിലെ ഓണം പ്രോഗ്രാമാണ് ഗൈസ്. അപ്പൊ കുഞ്ഞപ്പൻ ഇന്ന് മഹാബലിയായിട്ടാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മള് റെന്റിന് സാധനങ്ങളൊക്കെ പോയെടുത്തിട്ടുണ്ടായിരുന്നു മാവേലിയാക്കാൻ. അപ്പൊ ഞാൻ ഇന്ന് വിടണ്ട, ഇന്ന് പ്രോഗ്രാം വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പനി കാരണം. പക്ഷെ അവന് ഭയങ്കര ആഗ്രഹം അതിന്റെ സാധനങ്ങളൊക്കെ കണ്ടിട്ടേ, കിരീടവും കൊടയും മഹാബലിയുടെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇത്. മഹാബലി ആവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആള്. അപ്പൊ ഞാൻ ഓർത്തു ഇച്ചിരി നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ, നമുക്ക് ഒരുക്കിയിട്ട് കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടുവരാന്ന്. മഹാബലിയുടെ ചെരുപ്പ്, ഉടുപ്പ്, മാല എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം ആയിട്ട് ഒരുക്കുന്നത് കാണിച്ചു തരാം. കുഞ്ഞപ്പം നല്ല ഉറക്കത്തിലാണ്, ഇനി പതുക്കെ അവനെ വിളിക്കണം. കറക്റ്റ് രാവിലെ 9 മണിക്ക് നമുക്ക് സ്കൂളിൽ എത്തേണ്ടതാണ് കേട്ടോ. അപ്പൊ ഒട്ടും സമയമില്ല, ഇനി ബാക്കി നിങ്ങൾ കണ്ടല്ലോ. കുഞ്ഞപ്പം രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുകയാണേ. പനി കാരണം ആൾക്ക് വലിയ മൂടൊന്നുമില്ല, പക്ഷെ എന്നാലും മഹാബലി ആണോ എന്നുള്ള ആദ്യമായ ആഗ്രഹം കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ കയറിയ എന്തൊക്കെ പറയണമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താലേ ഉള്ളൂ പിള്ളേർ സ്റ്റേജിൽ കയറുമ്പോൾ മൈക്കും ആളും എല്ലാം കൂടി കാണുമ്പോൾ ഇച്ചിരിയെങ്കിലും പറയുള്ളൂ. അപ്പം അതേ പുട്ടും പരിപ്പ് കറിയാണ്, കൂടെ ചായ ഉണ്ട്. അപ്പം ഇതുപോലെ ഒട്ടും സമയമില്ലാത്ത സമയങ്ങളിൽ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് ഞാനും കുഞ്ഞപ്പനും ഒരുമിച്ച് കഴിക്കും. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. ഞാനപ്പോൾ അവൻ എണീക്കുന്നതിന് മുമ്പേ ഞാൻ കുളിച്ചായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ചിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞപ്പനെ ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴിപ്പിച്ചു, ചേട്ടനും പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. കുഞ്ഞപ്പന് കയ്യെത്താത്ത സ്ഥലത്താണ് കേട്ടോ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ആൾക്കാണെങ്കിൽ ഉടുപ്പിടാനല്ലാതെ കയ്യെത്തി പിടിക്കണം നോക്കിക്ക്, അവൻ അതെല്ലാം പിറക്കിയെടുത്ത് അവിടെ ഇരുന്ന് കളിക്കണം. അല്ലാണ്ട് മേത്തിടാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചേട്ടനെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് മുടിയോ ഉണങ്ങിയിട്ടില്ല, മുടിയിൽ നല്ല വെള്ളം. അപ്പം ഞാൻ മുടി അഴിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണങ്ങാൻ ഓടി നടക്കുന്നു. അത് കണ്ടില്ല ആ നെഞ്ചത്തിട്ട് കൊടുത്ത സാധനം, അതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. അതൊറ്റൊരു പീസ് മതി, നമ്മുടെ ശരീരം മുഴുവൻ അത് കവറാകും. അപ്പോൾ കൂടെ മാലയുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ മാലയും കൂടി കിട്ടിയതല്ലേ, വെറുതെ അത് വെച്ചേക്കണ്ടെന്ന് വിചാരിച്ച് അതുമൊക്കെ ഇടിയിപ്പിച്ചു. തോൾപ്പട്ട ഉണ്ടായിരുന്നു, പിന്നെ റിസ്റ്റ്, നമ്മുടെ ഈ കൈയുടെ അറ്റത്ത് കെട്ടുന്ന പട്ട, തോളിൽ കെട്ടുന്ന പട്ട, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. അവർ ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അവന് ലിപ്സ്റ്റിക് ഇട്ടത് ഒട്ടും പിടിച്ചില്ല കേട്ടോ. അതിനെന്തേ ചേട്ടൻ മീശയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. മീശ ഒട്ടിച്ചിട്ട് അവൻ ഒട്ടും അതിങ്ങനെ കുത്തി കുത്തി കൊള്ളുമല്ലോ, ഒരു വല്ലാത്ത പോലെയാണ്. പിന്നെ കിരീടമൊക്കെ വെച്ച് കൊടുത്തു. കമ്മലാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് കമ്മലാണ്. കമ്മലിട്ടിട്ട് ചെറിയൊരു വേദന എടുത്തിട്ട് അപ്പം തന്നെ കമ്മൽ ഊരി മാറ്റി. എന്നിട്ട് ചേട്ടൻ്റെ ഒരു ഗോപി പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. എൻ്റെ ലിപ്സ്റ്റിക് കൊണ്ടാണ് കേട്ടോ ഗോപി പൊട്ടൊക്കെ തൊട്ട് കൊടുത്തത്. പനിയുള്ളത് കൊണ്ട് കൂടുതൽ ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഒരു എഴുതി കൊടുത്തു, ഞാൻ കണ്ണൊന്നും എഴുതിയില്ല. കമ്മൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇടാന്ന് വിചാരിച്ചു. ലാസ്റ്റ് കുഞ്ഞപ്പനെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആൾക്ക് കുറച്ച് പനിയായതിന്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതേ കമ്മൽ ഇട്ടിട്ടില്ല, മീശ വെച്ചിട്ടില്ല. കമ്മലും മീശയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് വെക്കാന്ന് ഓർക്കണത്. ഇത്തിരി ഇതാണ്, ഡിസ്കംഫർട്ടാണ്. കമ്മൽ ഇത്തിരി ഇടുമ്പോൾ ചെറിയൊരു ഇത്, മീശ വെക്കുമ്പോൾ ആൾക്കൊരു ചെറിയ ഇത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇടാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മഹാബലിയുടെ ഷോളൊക്കെയാണ്. ചെരുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെ ഉള്ളിൽ സോക്സ് ഒക്കെ കുത്തി വെച്ചിട്ടാണ് സെറ്റാക്കിയേക്കണത്. അവന് ചെരുപ്പ് ലൂസായിരുന്നു, അപ്പൊ അതെല്ലാം സെറ്റാക്കി. ഇതാണ് നമ്മുടെ മഹാബലി. അല്ലേ മോന, ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവർക്കും ഒന്ന് ഹാപ്പി ഓണം. സ്റ്റേജിൽ കയറുമ്പോ പറയോ. ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. കുഞ്ഞപ്പനെ പോലെ ഒരുപാട് മഹാബലിമാരും മലയാളി മംഗമാരും പിന്നെ എന്നാണ് ഓണപ്പാട്ട് മത്സരം ഒക്കെ ഉണ്ട്. കുഞ്ഞപ്പന ഓണപ്പാട്ടിന് ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. ബാബു ഗൈസ്, അപ്പൊ നമ്മള് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പുറകിലാണ് ഇരിക്കുന്നത്, കുഞ്ഞപ്പം ഫ്രണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ രാജാവാണല്ലോ, മഹാബലി ആണല്ലോ. അപ്പൊ മഹാബലിനെ നമ്മളെപ്പോഴും ഫ്രണ്ടിലല്ലേ ഇരുത്തേണ്ടത്. നമ്മള് പ്രജകളെല്ലാം പുറകിലിരിക്കുകയാണ്. സാരി ഉടുക്കാൻ ടൈം ഇല്ലായിരുന്നു കേട്ടോ, ഒട്ടും തന്നെ സമയമില്ലായിരുന്നു സാരി ഉടുക്കാൻ. പച്ച ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞപ്പം ഇതിനു മുമ്പ് പട്ടാളത്തിന്റെ വേഷത്തിലൊക്കെ പോയിട്ടുണ്ട്, ചാച്ചാജിയുടെ വേഷത്തിലൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മഹാബലി ആവുന്നത്. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും വരും കേട്ടോ, എല്ലാരും മഹാബലി ആയിട്ടും മാവേലി മങ്ക മലയാളി മങ്ക ആയിട്ടൊക്കെ വരും. കുഞ്ഞപ്പനെ ഞാനൊന്ന് കാണിച്ചു തരാം. സുന്ദരേ, ഹലോ, ഹാപ്പി ഓണം മഹാബലി. അപ്പൊ ഗൈസ്, നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് എല്ലാരും വന്നോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മൾ കറക്റ്റ് ഷാർപ്പ് 9 തന്നെ എത്തും കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ സ്കൂളിലേക്ക്. ഇതിപ്പോ എത്തും സ്കൂള്, കാറി കയറി അപ്പൊ തന്നെ സ്കൂൾ എത്തും. ആ എത്തി 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 എത്തി. ഇതാണ് ഗൈസ് കുഞ്ഞപ്പന്റെ സ്കൂള്, അമല പബ്ലിക് സ്കൂൾ. ഹായ് മലയാളി മങ്കു, ഒരു ചാറ്റ വന്നേ കുഞ്ഞു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ, സുന്ദരി ആയിട്ടുണ്ട്. ദേ കുഞ്ഞു അടുത്ത മഹാബലി വരുന്നടാ, കൊടയൊക്കെ പിടിച്ച് വരുന്നുണ്ട്.
ഗൈസ്, അപ്പൊ ഒരുപാട് മഹാബലികളും മലയാളി മംഗന്മാരും ഉണ്ട്. ഡോർ അടച്ചേക്ക് മുന നടക്ക്, ഡോർ വലിച്ചടക്ക് വലിച്ചടക്ക്. കൊട അച്ഛ കൊണ്ടുവരും. അവൻ മീശ വെച്ചേക്കണം നോക്ക്, വരച്ച് കുഞ്ഞു മീശ കടിച്ച് കമ്മലിട്ടേക്കണം നോക്ക്, കണ്ട നോക്കട്ടെ മഹാബലി. ഹലോ, എല്ലാത്തെ മൂഡ് ഓഫ് ആണ് ചേച്ചി. സമയം പുതിയ ടീച്ചർ നോക്കിയിരിക്കുക. എന്തോ എന്റെ ചേടി നടക്കാൻ പറ്റുന്നില്ലേ ചെരുപ്പിട്ട്. ദേ മലയാളി മങ്കു. ഹലോ ഹലോ, ഒരു കാറ്റ് വന്നേ കുഞ്ഞു. ആ സൂപ്പർ, മൈലാഞ്ചൊക്കെ എത്തിയിട്ടുണ്ടല്ലോ, കൈ കാണിച്ച്. കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയത്. ടീച്ചറുടെ ക്ലാസ്സിൽ നിന്ന് കുട്ടികളൊക്കെ വരിവരിയായിട്ട് കൊണ്ടുവരികയാണ്. മുകളിലൊരു ഹോളുണ്ട്, അവിടെ വെച്ചാണ് ഇവരുടെ പരിപാടി. പ്ലേ സ്കൂൾ LKG UKG ആ കുട്ടികളുടെ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ ചെന്നപ്പോൾ തന്നെ ചെസ് നമ്പറൊക്കെ അവന് കുത്തിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കിരീടമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സ്റ്റേജിൽ തൊട്ട് മുമ്പ് കുത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ചു, കിരീടമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്നാമത് അവന് പനിയായതുകൊണ്ട് വയ്യാണ്ടിരിക്കുമല്ലേ, അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് നിർത്തുമ്പോൾ അവന് ഭയങ്കര ഒരു കനം, തലക്ക് കനം ഫീൽ ചെയ്യുന്നു. ഇതാണ് കുഞ്ഞപ്പൻ്റെ ക്ലാസ്, നല്ല അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. പല പല കളറിലെ കസേരയൊക്കെയുള്ള ഒരു കുഞ്ഞു ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും ദേ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ, മലയാളി മംഗന്മാരാണ് കൂടുതലും. ഹായ് ഹലോ, പൂക്കൂടെ. എല്ലാ പാരൻസും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് കണ്ടില്ലേ, സ്റ്റേജും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പാണ്. പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്, ഒരു അടിപൊളി അത്തക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർമാരെല്ലാം ഭയങ്കര ബിസി ആയിട്ട് നടക്കുവാണ്. പ്ലേ സ്കൂളിൻ്റെ മത്സരമായിരുന്നു ആദ്യം കേട്ടോ, അത് തീരെ കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ അവരെല്ലാം ഒരുങ്ങി വന്നു. കുഞ്ഞപ്പം നോക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ നടുക്ക് പോയിരിക്കുകയാണ് കേട്ടോ, എല്ലാവരും ഭയങ്കര വർത്തമാനത്തിലാണേ. അപ്പോൾ അതേ കിരീടമൊക്കെ ഞാൻ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ല, സ്റ്റേജിൽ കയറുമ്പോൾ ധൃതി പിടിച്ച് വെക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അതേ മാർക്കിടാൻ ജഡ്ജൊക്കെ വന്നിട്ടുണ്ട്, കൂടെ നമ്മുടെ സിസ്റ്ററും അതുപോലെ മദറും വന്നു. അവരും ഓണത്തെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു, അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ. അതുപോലെ ഇതാണ് കേട്ടോ കുഞ്ഞപ്പൻ്റെ ക്ലാസ് ടീച്ചർ ബീനാമിസിൻ്റെ, ബീനാമിസായിരുന്നു സ്വാഗത പ്രസംഗം നടത്തിയത്. സ്വാഗതമൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ ഈ കുഞ്ഞപ്പൻ ഏതോ ഒരു കൂട്ടുകാരൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് മഹാബലി കൂളിംഗ് ഗ്ലാസ്സും വെച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊന്നും അവൻ കാണുന്നില്ല കേട്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അത് കഴിഞ്ഞതേ നമ്മുടെ പ്ലേ സ്കൂളിലെ കുഞ്ഞു കുരുന്നുകളാണ് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. മൈക്കിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഓണാശംസകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ്. ഒരാളെ ടീച്ചർമാരും സിസ്റ്ററൊക്കെ പഠിച്ച പണി നോക്കി എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി, പക്ഷെ അവൾക്ക് ഭയങ്കര നാണം കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പ്ലേ സ്കൂളിലെ പിള്ളേരാണെന്ന് കേട്ടോ. അപ്പം ഞാൻ LKG മത്സരമാണെന്ന് പറഞ്ഞ ആദ്യം ഇരുന്നത്, പിന്നെയാണ് മനസ്സിലായത് അത് പ്ലേ സ്കൂളിലെ പിള്ളേരാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ LKG തുടങ്ങി. നമ്മളിങ്ങനെ പ്ലേ സ്കൂൾ LKG മുതലൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിലും കുട്ടികളെ പങ്കെടുപ്പിച്ചാലേ ഉള്ളൂ. പിന്നെ വലിയ വലിയ ക്ലാസ്സിലേക്കാവുമ്പോൾ അവർക്ക് തനിയെ ഓരോ കാര്യങ്ങൾക്ക് പങ്കെടുക്കണം, മത്സരിക്കണം എന്നൊക്കെ തോന്നുള്ളൂ. കുഞ്ഞുങ്ങളാവുമ്പോൾ പറയത്തില്ല, മൈക്ക് നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ മറന്നുപോകും. സ്റ്റേജിൽ എല്ലാം കഴിഞ്ഞ് അവസാന സ്റ്റേജിൽ കയറാൻ നേരത്ത് ചിലപ്പോൾ കയറൂല, ഇറങ്ങിപ്പോകും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും അവരെ നമ്മൾ പങ്കെടുപ്പിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുഞ്ഞപ്പനാണെങ്കിൽ നിന്ന് വിഷമിച്ചിട്ടില്ല, അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. കൂടെ അവൻ്റെ കൂട്ടുകാരനും പോയിരുന്നു. അങ്ങനെ മഹാബലിയുടെ മത്സരം തുടങ്ങി, കൂട്ടുകാർ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞതേ കുഞ്ഞപ്പൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. അവൻ അതിൻ്റെ ഇടയ്ക്ക് പ്ലസ് സി മിസ്സേ, അവൻ്റെ മലയാളം മിസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മിസ്സേ പ്ലസ് സി മിസ്സേ എന്ന് പറഞ്ഞ് മിസ്സിനോട് എന്തോ കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആശാൻ മീശയൊക്കെ പല പ്രാവശ്യം പറഞ്ഞു പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പട്ടാളക്കാരനായിട്ട് ഒരുക്കിയതും ചാച്ചാജി ആക്കി ഒരുക്കിയതിനേക്കാളൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ കുഞ്ഞപ്പന്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്രയും പോലും പറഞ്ഞില്ല. ഇപ്രാവശ്യം കൂട്ടുകാരെ ഞാനാണ് മഹാബലി, സുഖമല്ലേന്ന് എന്തോ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ഓണം വന്നല്ലോ പാട്ട് പാടിയത്. അങ്ങനെ മാവേലിയായിട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മത്സരം വേഗം കഴിഞ്ഞു. അപ്പോൾ അതേ കുഞ്ഞപ്പനാണെങ്കിൽ വേഗം മത്സരം കഴിഞ്ഞതേ കൂട്ടുകാരന്മാരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവരെല്ലാവരും കെട്ടിപ്പിടുത്തവും കളിയും എന്തൊരു സ്നേഹം എല്ലാവരും കൂടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞ് കയറി ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെയാണ് കേട്ടോ. എടാ എന്നെ കെട്ടിപ്പിടിക്കും, ഞാനും കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് അവരോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ്. അതേ ഒരു കൂട്ടുകാരൻ്റെ സ്നേഹം കൊണ്ട് തലോടുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവൻ്റെ തലയിൽ പിടിച്ച് അമുക്കുന്നു, എന്തൊക്കെ ചെയ്യണത്. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായപ്പോൾ ഞാൻ മിസ്
ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് വേഗം അവന് മരുന്നൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പായസം ഉണ്ട് കേട്ടോ, നമ്മള് പായസം കുടിക്കാൻ പോവാണ്. ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞപ്പോ മിസ്സാണ് പറഞ്ഞത് താഴെ പായസം വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ടേ പോകാവുള്ളൂ എന്ന്. അത് ഞങ്ങൾ താഴത്തേക്ക് ചെന്നപ്പോ ആന്റിമാര് നിപ്പുണ്ട്, അവിടെ ആന്റിമാര് പായസമൊക്കെ തന്നു. സാധാരണ കുടിക്കാത്തതാണ് കുഞ്ഞപ്പൻ, ഇങ്ങനെ പനിയായിട്ടിരിക്കുമ്പോ പായസം ഒന്നും ഇഷ്ടമല്ല, ഇതെന്താന്നറിയില്ല, അതങ്ങനെ ഇഷ്ടമായി കുടിച്ചു. അങ്ങനെ നമ്മുടെ ഓണ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ കുഞ്ഞപ്പന്റെ ഡ്രസ്സ് എല്ലാം ഊരി കേട്ടോ, ഭയങ്കരമായിട്ട് അവന് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പനിയല്ലേ, പനി ആയതുകൊണ്ട് മരുന്ന് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങള് വേഗം പോകുവാണ്, ടീച്ചറോട് പറഞ്ഞിട്ട് പോവുകയാണ്. ഈ ഡ്രസ്സ് എല്ലാം ഊരിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവസാനം വൈൻഡപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പൊ അതേ ഓടക്കുഴൽ, ഓടക്കുഴലല്ല നമ്മുടെ കൊടയുടെ വടിയാണ് കേട്ടോ. അപ്പൊ ഇനി ഈ വാടകയ്ക്ക് എടുത്ത സാധനമൊക്കെ ഇപ്പൊ തന്നെ കൊണ്ട് കൊടുക്കണം, ഇനി പള്ളൂരിക്ക് വരെയും പോകണം. അപ്പൊ ഞങ്ങള് പോകുന്നില്ല, അച്ഛൻ കൊണ്ട് കൊടുത്തോളും. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഓണപ്പരിപാടി. നിങ്ങളുടെ ഓണപ്പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പൊ അത്രയുള്ളൂ. ചേച്ചാ ബൈ ബൈ, സീ യു. ചേച്ചാ പറഞ്ഞ പോലെ ബൈ, സീ യു.